അപ്പൊ നമ്മൾ കൊറിയയിലത്തെ മലയാളീസ് ഇപ്രാവശ്യവും ഓണം നേരത്തെ തന്നെ ആഘോഷിച്ചു. നമ്മുടെ ഓണാഘോഷമൊക്കെ തുടങ്ങിയത് സദ്യയിൽ നിന്ന് തന്നെയാണ്. കുറെ നാളായി ഇതേപോലത്തെ ഒരു അടിപൊളി സദ്യ കഴിച്ചിട്ട്. ഞാൻ മാത്രമല്ല, കൊറിയയിലെ ഒരുമിക്ക മലയാളികളും ഇതേപോലെ സദ്യ കഴിക്കുന്നത് കുറേ നാൾക്ക് ശേഷമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഫുള്ള് കഴിച്ചു തീർത്തു. അപ്പോൾ ബാക്കിയുള്ളവർ കഴിക്കാനുള്ള തിരക്കിലാണ്. നമ്മൾ ഇപ്രാവശ്യം സദ്യ ഒരുക്കിയത് ചെന്നൈ മന്ന എന്ന് പറഞ്ഞ ഇവിടുത്തെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലായിരുന്നു. നമ്മൾ ഏകദേശം ഒരു 150 പേരോളം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 3-4 പന്തിയായിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നത്. അപ്പോൾ ഞാനൊക്കെ ആദ്യത്തെ പന്തി തന്നെ ഇരുന്ന് കഴിച്ചു. മലയാളികൾ മാത്രമല്ല, കുറേയധികം ഫോറിനേഴ്സും ഉണ്ടായിരുന്നു, കൊറിയൻസും ഉണ്ടായിരുന്നു, പിന്നെ വേറെ സംസ്ഥാനത്തിലെ ആളുകളും കൂടെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യത്തെ ഓണസദ്യ അടിപൊളിയായിരുന്നു കേട്ടോ. പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ അടിപൊളി കളർഫുള്ളായിട്ടുള്ളൊരു ഓണപ്പൂക്കളം തന്നെ ഞങ്ങൾ നിർമ്മിച്ചു. അതിനുശേഷം ഓണക്കളികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് ഒത്തുകൂടുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും നന്നായിട്ട് എൻജോയ് ചെയ്യുകയും ചെയ്തിരുന്നു. നമ്മളെ ഭക്തിഗാനത്തോടു കൂടി നമ്മുടെ കലാപരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി. അതിനുശേഷം റൂമിയുടെ അടിപൊളി ഒരു ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. മലയാളി അല്ലാതിരുന്നിട്ട് കൂടി നമുക്ക് വേണ്ടി റൂമി പെർഫോമൻസ് കാഴ്ചവെച്ചു. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ മാവേലി തമ്പുരാൻ എഴുന്നള്ളി. നമ്മൾ എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കുകയും ചെയ്തു. ആരടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മാവേലി വരുന്ന കാര്യവും മാവേലി ഉള്ള കാര്യവും. അങ്ങനെ മാവേലിനെ സ്റ്റേജിൽ ഇരുത്തിക്കൊണ്ട് തന്നെ നമ്മുടെ ട്രഡീഷണൽ ഡാൻസ് ആയിട്ടുള്ള തിരുവാതിര നമ്മുടെ ഗേൾസ് അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. പല സ്ഥലങ്ങളിലായിരുന്നിട്ട് കൂടി അവർ വീഡിയോ കോളിലൂടെയും ആഴ്ചയിലുള്ള മീറ്റപ്പിലൂടെയൊക്കെയാണ് ഈ ഡാൻസ് പഠിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓണം പ്രോഗ്രാമിലെ എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒന്നായിരുന്നു തിരുവാതിര. അങ്ങനെ വളരെ മനോഹരമായിട്ട് തന്നെ അവർ തിരുവാതിര പെർഫോം ചെയ്തു. അതിനുശേഷം നമ്മുടെ മാവേലി ന്യൂജൻ മാവേലി ആയിട്ട് ഒരു അടിപൊളി പെർഫോമൻസ് കാഴ്ചവെക്കുകയുണ്ടായി. പിന്നെ എല്ലാവരും മാവേലി ഒത്തിട്ടുള്ള ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലായിരുന്നു. അങ്ങനെ നമ്മുടെ പ്രോഗ്രാമിന് വന്ന എല്ലാവരോടും കൂടി മാവേലിയുടെ ഒത്ത് നമ്മളൊരു അടിപൊളി ഫോട്ടോ എടുത്തു. അതിനുശേഷം എല്ലാവർക്കും സർപ്രൈസ് കൊടുത്തുകൊണ്ട് ലിജോ ചേട്ടൻ ടീമിൻ്റെ അടിപൊളി ഒരു പെർഫോമൻസ് കൂടി ഉണ്ടായിരുന്നു. അതിനുശേഷം റിനീഷയുടെയും സുരഭിയുടെയും നല്ലൊരു ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ജിബി ആൻഡ് ടീംസിൻ്റെ തകർപ്പൻ പെർഫോമൻസ് ആയിരുന്നു സ്റ്റേജിൽ.
നമ്മുടെ തിരുവാതിര ടീമിൻ്റെ മറ്റൊരു തകർപ്പൻ പെർഫോമൻസ് കൂടി ഉണ്ടായിരുന്നു. ഇവർ ഡാൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവർ നല്ലോണം പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെയാണ് ഈ പെർഫോം ചെയ്യുന്നതെന്നുള്ളത്. മലയാളികൾക്ക് ഇപ്പോൾ ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു സോങ് തന്നെയായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായിട്ട് അത് എൻജോയ് ചെയ്തു. അങ്ങനെ വയനാട് ഫണ്ടിലേക്ക് വേണ്ടി നമ്മൾ കുറച്ച് പൈസ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ലക്കി ഡ്രോ വഴിയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഫൈനൽ റിസൾട്ടാണ് ഇപ്പോൾ അനൗൺസ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ഗെയിംസിൽ വിജയിച്ചവർക്ക് നമ്മൾ സമ്മാനങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് പറയണ്ടല്ലോ, തകർപ്പൻ ഡി ജെ പാർട്ടി ആയിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങളുടെ ടീമിന്റെ പേരെന്താ? ജിമ്മനും മക്കളും. മക്കളും? ജിമ്മനും മക്കളും. ജിമ്മനും മക്കളും. നിങ്ങളുടെ ടീമിന്റെ പേരെന്താ? ടീമിന്റെ പേര്? ടീമിന്റെ പേര് ടീം മാർസ്. ഘടാകണിയന്മാരായ ജിമ്മനും പിള്ളേരുടെ മുന്നിൽ റെഡി വൺ ടു ത്രീ റെഡിയാണോ? വലിക്കാതെ റെഡിയാണോ? ആരെങ്കിലും ഒരാളെ വിട്.
വലിച്ചേറ്.